എന്തും വരക്കുന്ന CNC മെഷീനിലൂടെ പുത്തൻ കണ്ടുപിടുത്തവുമായി 10-ാം ക്ലാസ്സുകാരൻ ശ്രദ്ധേയനാവുന്നു. ലിറ്റിൽ കൈറ്റ്സ് സംസ്ഥാന ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ്സുകാരനും ശാന്തിഗിരി സ്വദേശിയുമായ ബെർണാർഡ് ജോഷിയാണ് CNC സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ചിത്രങ്ങൾ വരക്കുന്ന പുതിയ രീതി കണ്ടുപിടിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുമായി വിവിധ ബോർഡുകൾ ബന്ധിപ്പിച്ച് ആവശ്യമായ ഏത് ചിത്രവും വ്യക്തതയോടെയും സൂക്ഷ്മമായും വരച്ചെടുക്കുന്നതിന് ഈ സാങ്കേതിക വിദ്യ സഹായകമാണ്. ഇതിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും പഠിച്ച രീതിയെക്കുറിച്ചും ബെർണാർഡ് തന്നെ പറയും. ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വിൻഡോസിൽ മാത്രം സപ്പോർട്ട് ആവുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഇത് നമുക്ക് ലിനക്സിലോ മാക്കിലോ ഒന്നും സപ്പോർട്ട് ആവത്തില്ല. അപ്പം നമ്മൾ ഇതിനു പകരം ഇപ്പം വേറെ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ ആകുമ്പോൾ നമ്മൾ വേറെ പല സോഫ്റ്റ്വെയർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം ഇപ്പം ഇത് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ആവുന്ന സോഫ്റ്റ്വെയറാണ്. അപ്പം ഇതിൻ്റെ പേര് യൂണിവേഴ്സൽ ജി കോഡ് സെൻറ്റർ എന്നാണ്. കോമൺ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, ഫ്രീ സോഫ്റ്റ്വെയർ. അപ്പം നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്ത് വെച്ചാൽ ഇത് നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ആക്കാം. ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ലൈബ്രറി എന്ന് പറയുന്നത് GRBL ലൈബ്രറി എന്ന് പറയുന്ന ലൈബ്രറി ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇതുപോലെയാണ് സെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഫുള്ള് ന്യൂമറിക്കലായിട്ടുള്ള വാല്യൂസ് ആണ് ഈ ആർഡിനോ ബോർഡിലേക്ക് സെൻഡ് ചെയ്യുന്നത്. കാരണം ആർഡിനോ ബോർഡ് എന്ന് പറയുന്നൊരു മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് വളരെ പവർ കുറഞ്ഞ ഒരു മൈക്രോ കൺട്രോളറാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ പ്രോസസ്സ് ചെയ്യാനുള്ള പവറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ന്യൂമറിക്കലായിട്ടുള്ള വാല്യൂസ്. അതാകുമ്പം ഈ ആർഡിനോ ബോർഡിനെ സിമ്പിളായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ കട്ടിങ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ ആയിട്ട് കാണാൻ നേരത്ത് ഇത് ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കി നോക്കാം, വർക്ക് ശരിയാവുമെന്നൊന്നറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഇതിൻ്റെ കമ്പോണൻസ് ഫുള്ള് വാങ്ങിത്തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിന് ഇവിടെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, ഫുൾ സപ്പോർട്ട്. എന്നിട്ട് ഇതെല്ലാം ഞാൻ വാങ്ങി. ഫസ്റ്റ് ഇത് ഒരു 5-6 പ്രാവശ്യം ഇരട്ടി പോയി, പക്ഷേ ഒരു സ്ഥലത്തൊന്നും സാധനം കിട്ടിയില്ല. എന്നിട്ട് ഇത് വേറൊരു വെബ്സൈറ്റിൽ നിന്ന് പുറത്ത് മറ്റേ പഞ്ചാബിൽ നിന്ന് വരുത്തിക്കതെ ഈ കമ്പോണൻസ് ഫുള്ള്. ഇതെന്ന് വെച്ചാൽ സ്റ്റെപ്പർ മോട്ടർ, ഇതിന് 5-6 കിലോ ഹാൻഡിൽ ചെയ്യാനുള്ള ഇതുണ്ട്, അത്രയും ഇത് വെയിറ്റ് ഇതിന് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പുറത്തുനിന്ന് പഞ്ചാബ് ആ പൂനെ ആ ഭാഗത്തുനിന്ന് വരുത്തിച്ചാൽ പിന്നെ ഇത് X-axis Y-axis അന്ന് നമുക്ക് അത്യാവശ്യം ഒരു അത് അങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൊരു ധാരണ ഉണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ വെർഷൻസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഇതുപോലെ ഡിസൈനേ ഇതുപോലെയല്ല, ഫുള്ള് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. കാരണം ഇതൊക്കെ ഒറ്റ ബെൽറ്റ് വെച്ചിട്ടാണ് അത് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവണ്ടേ. അപ്പം അതിനുവേണ്ടി ഇത് ചുമ്മാ റഫായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഈ പ്രൊജക്ട് ലിറ്റിൽ കൈറ്റ്സ് സംസ്ഥാന ക്യാമ്പിൽ അവതരിപ്പിക്കുന്നതിനു വേണ്ടി ബെർണാർഡ് വ്യാഴാഴ്ച എറണാകുളത്തേക്ക് പോകാനിരിക്കെ സ്കൂളിലെ അധ്യാപകരും ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ വിദ്യാർത്ഥികളും ബെർണാർഡിന്റെ വീട്ടിലെത്തി അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഹെഡ്മാസ്റ്റർ MV മാത്യു, PTA പ്രസിഡന്റ് MB സജീവൻ, ലിറ്റിൽ കൈറ്റ്സ് കോർഡിനേറ്റർമാരായ PV അനൂപ് കുമാർ, ദിവ്യ തോമസ് എന്നിവർ കുട്ടികളോടൊപ്പം ബെർണാർഡ് ജോഷിയുടെ വീട്ടിലെത്തി. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനമാണ്. നമ്മുടെ ലിറ്റിൽ കൈറ്റ്സിലെ ഒരു കുട്ടി സ്റ്റേറ്റ് ക്യാമ്പിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല, ആ കുട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അവിടെ പ്രസന്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. ശാന്തിഗിരിയിലെ വേളാശ്ശേരി ജോഷി അനു ദമ്പതികളുടെ മകനാണ് ബെർണാർഡ് ജോഷി. ഹൈവിഷൻ ന്യൂസ്, കേളകം.